പ്ലാന്റുറസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നൊരു പോട്ട് സെലക്ട് ചെയ്തിട്ട് അതിൽ വെക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് എങ്ങനെ സെലക്ട് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. നമുക്ക് തിരിച്ചും ചെയ്യാം. നമുക്ക് പ്ലാന്റ് സെലക്ട് ചെയ്തിട്ട് അതിന് വേണ്ടിയിട്ടുള്ള പോട്ടും നമുക്ക് സെലക്ട് ചെയ്ത് ചെയ്യാം. നമ്മളിന്ന് ഡൈനിങ് ടേബിൾ ടോപ്പിലോട്ട് വേണ്ടിയിട്ടുള്ളൊരു പോട്ടാണ് സെലക്ട് ചെയ്യുന്നത്. നമുക്ക് പോട്ട് സെലക്ട് ചെയ്യാം. ഞാനിപ്പം ഈ ഒരു പോട്ടാണ് എടുത്തിരിക്കുന്നത്. ഡൈനിങ് ടേബിൾ ആകുമ്പോൾ നമുക്ക് അധികം ഹൈറ്റുള്ള പോട്ടിൻ്റെ ആവശ്യമില്ല. അവിടെ അധികം സൺലൈറ്റ് വരാത്തൊരു ഏരിയയാണ്. അതുകൊണ്ട് തന്നെ പ്ലാന്റ് സെലക്ഷനിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അധികം സൺലൈറ്റ് വേണ്ടാത്ത പ്ലാന്റ്സ് നമുക്ക് സെലക്ട് ചെയ്യണം. ഇപ്പം ഇങ്ങനത്തെ ഒരു പോട്ടിൽ വെക്കുമ്പോൾ നമുക്ക് പ്ലാന്റ് നല്ല ബുഷി ആയിട്ടുള്ള പ്ലാന്റ് സെലക്ട് ചെയ്യാൻ പറ്റും, ബുഷി ആയിട്ട് ഇരിക്കുകയും ചെയ്യും. നമുക്കിനി പ്ലാന്റ് സെലക്ഷന് വേണ്ടിയിട്ട് നമ്മുടെ തന്നെ നേഴ്സറി ഉണ്ട്, അങ്ങോട്ടേക്ക് പോവാം. ഇതാണ് നമ്മുടെ നേഴ്സറി. ഇതിന് വേണ്ടിയിട്ടുള്ള പ്ലാന്റ് സെലക്ട് ചെയ്യുവാണ്. ഞാൻ ഈ പ്ലാന്റാണ് എടുക്കുന്നത്, കാരണം ഇത് ബുഷായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഈ പ്ലാന്റാണ്. കുറച്ച് ഇതിൻ്റെ പോത്തോസിൻ്റെ വെറൈറ്റിയിലുള്ള ഏത് പ്ലാന്റ് വേണമെങ്കിലും എടുക്കാം. ഇതിപ്പോൾ നമ്മൾക്ക് ഒരു ഫുൾ പ്ലാന്റ് ഇതിനകത്ത് തികയില്ല. അപ്പോൾ നമ്മൾ ഒരു പ്ലാന്റ് കൂടി എടുക്കണം. പക്ഷേ ഒരു ഇതിലിരിക്കുന്ന ഇത് ഓൾമോസ്റ്റ് എല്ലാം നല്ല ബുഷി പ്ലാന്റ്സ് ആണ്. അപ്പം ഇതിനകത്ത് രണ്ടെണ്ണം എടുത്തിട്ട് നമ്മളത് പിരിച്ച് ആണ് നടാൻ പോകുന്നത്. ഞാനിപ്പോൾ രണ്ട് പ്ലാന്റ് എടുക്കുവാണ്. നമുക്കിനി ഇത് പോട്ട് ചെയ്തിട്ട് വരാം. അപ്പോൾ നമുക്ക് പോട്ടിങ് സ്റ്റാർട്ട് ചെയ്യാം. ഇത് നമ്മളിവിടെ തന്നെ ഉണ്ടാക്കുന്നതാണ് ഈ പോട്ടിങ് മിക്സ്ചർ. ഇത് മണ്ണ്, ചകിരിച്ചോറ്, കുറച്ച് ജൈവവളം, പിന്നെ ചാണകം, ഇതെല്ലാം മിക്സ് ചെയ്തതാണ്. നമുക്ക് ആദ്യം തന്നെ കുറച്ച് പോട്ടിങ് മിക്സ്ചർ ഈ പോട്ടിൻ്റെ ഉള്ളിലേക്ക് കൊടുക്കാം. നമ്മൾ ആദ്യം ഒരു ബേസ് ഉണ്ടാക്കുക. അതിനുശേഷം പ്ലാന്റ് എടുക്കുക. ഇതിപ്പം വേര് ഓൾമോസ്റ്റ് വന്നിരിക്കുന്ന പ്ലാന്റ് ആണ്. നമ്മൾ അങ്ങനെ തന്നെ ഇത് അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെക്കുക. നമുക്ക് കുറച്ച് വലിയ പോട്ടാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്നര അല്ല, ഇത് മുഴുവനായും തന്നെ നമുക്ക് ഇതിനകത്ത് വെക്കാൻ പറ്റും. ഇതിലും അത്യാവശ്യം വേരെല്ലാം കാണാൻ പറ്റും, വേരെല്ലാം വന്നിരിപ്പുണ്ട്. ഇത് കൊണ്ടുവന്നിട്ട് നമ്മൾ റീപോട്ട് ചെയ്ത് വെച്ച പ്ലാന്റ് ആണ്. അത് ചെറിയൊരു ചട്ടിയിലായിരുന്നു. അത് നമ്മൾ റീപോട്ട് ചെയ്തിട്ടാണ് ഇതിങ്ങനെ ഈ ഒരു ലെവലിലേക്ക് വളർന്നു വന്നിരിക്കുന്നത്. നമ്മളിത് ഫുള്ള് പോട്ടിലിരിക്കുന്ന തരത്തിൽ നമ്മളതിനെ ഷേപ്പ് ചെയ്ത് പോട്ട് ചെയ്യാം. നമ്മളെപ്പോഴും ഒരു ചെടി നടുമ്പോൾ അതിന് ബ്രീത്ത് ചെയ്യാനുള്ള ഒരു സ്പേസ് എപ്പോഴും കൊടുക്കുക. എന്നാൽ മാത്രമേ നമുക്ക് അത് നെക്സ്റ്റ് ലെവലിലേക്ക് വളരത്തുള്ളൂ. ബാക്കി സ്ഥലത്തും കൂടെ മണ്ണ് ഫില്ല് ചെയ്ത് കൊടുക്കുക. മണ്ണ് മീൻസ് ഈ പോട്ട് മിക്സർ ഫില്ല് ചെയ്ത് കൊടുക്കുക. വേരെല്ലാം പുറത്ത് പോകുന്ന അകത്ത് പോകുന്ന രീതിയിൽ. കൈ വെച്ച് നമ്മൾ നന്നായിട്ട് പ്രസ് ചെയ്യുക. നന്നായിട്ട് ഉറയ്ക്കുന്ന രീതിയിലല്ല, നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. എപ്പോഴും മണ്ണ് നമ്മൾ പോട്ട് മിക്സർ ഉണ്ടാക്കുമ്പോൾ ഒരു എന്താ പറയുക, അത് നന്നായിട്ട് വെള്ളം ഊർന്നു പോകുന്ന തരത്തിലാണ് പോട്ട് മിക്സർ ഉണ്ടാക്കേണ്ടത്. ഇതിപ്പോൾ മതിയാവും. ഈ ഒരു സ്പേസ് ഞാനിവിടെ വിട്ടിട്ടുണ്ട്, കാരണം ഇനി നെക്സ്റ്റ് പേര് വരുമ്പം പുതിയ ലീഫ് വരുമ്പോൾ സമയത്ത് നമുക്ക് അത് കുറച്ചും കൂടെ ബുഷായിട്ട് വരാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഇങ്ങനെ കണക്ട് ചെയ്ത് ഇവിടെ കൊടുത്തു കഴിഞ്ഞ് വേര് മണ്ണിലേക്ക് ഇറക്കി വെച്ച് ഒരു ക്ലിപ്പ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അവിടെ വളർന്നിട്ട് നല്ല ബുഷായിട്ട് വരും. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിൻ്റെ വാട്ടറിങ് ആണ്.
അത് ഞാൻ കാണിക്കാം എങ്ങനെയാണ് ഒരു പോട്ട് ചെയ്തതിന് ശേഷം വാട്ടർ ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിക്കാം ഇങ്ങനെയാണ് ഇതിനകത്തേക്ക് വാട്ടർ ചെയ്യേണ്ടത് ആദ്യം ലീഫിൽ നന്നായിട്ട് നനയ്ക്കാം അതിനുശേഷം മണ്ണിൽ നന്നായിട്ട് നനച്ചു കൊടുക്കുക ഞാൻ എപ്പോഴും എൻ്റെ വീട്ടിൽ നിറയെ പ്ലാന്റ്സ് ഉള്ളതുകൊണ്ട് ഞാൻ എപ്പോഴും ചെയ്യുന്നത് വെച്ചാൽ എല്ലാം എടുത്ത് വാഷിംഗിൻ്റെ ഉള്ളിൽ കൊണ്ടുവച്ചിട്ട് ഷവർ ഓണാക്കി വെക്കുക ചെയ്യുന്നത് അത് ശരിക്കും ഒരു അവർക്കും ചെടികൾക്കും ഒരു ശരിക്കും ബാത്ത് പോലെ തന്നെയാണ് എന്നിട്ട് എല്ലാം വെള്ളവും വാർന്നു പോയതിന് ശേഷം പിന്നെ റീപ്ലേസ് ചെയ്യുകയാണ് ചെയ്യുന്നത് അങ്ങനെയും വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം ഇപ്പോൾ ഇതിപ്പോൾ ഒരു പൈപ്പിൻ്റെ ചോട്ടിൽ കൊണ്ടുവന്ന് ഇങ്ങനെ പിടിച്ചിട്ട് ഫുള്ള് വെള്ളം പോയതിന് ശേഷം നോക്കാം നമുക്ക് ഹോളിൽ കൂടെ മുഴുവൻ വെള്ളം പോയതിന് ശേഷം ഒന്ന് സെറ്റിൽ ചെയ്യാൻ വെച്ചതിന് ശേഷം എവിടെയാണോ വെക്കേണ്ടത് അവിടെ കൊണ്ടുപോയി വെക്കാം ഇപ്പോൾ ഈ പ്ലാന്റിനൊക്കെ നമ്മൾ നന്നായി നനച്ചതിന് ശേഷം ഒരു 1 വീക്ക് കഴിഞ്ഞ ശേഷം മാത്രം അടുത്ത് വെള്ളം നനച്ച് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ ഇങ്ങനെയാണ് ഇതിൻ്റെ പോട്ടിങ് വാട്ടറിങ് എല്ലാം ചെയ്യേണ്ടത് ഇതാണ് നമ്മളിപ്പോൾ പോട്ട് ചെയ്ത പ്ലാന്റ് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ പ്ലാന്റുരാസിൻ്റെ അടുത്ത വീഡിയോ ഉടനെ തന്നെ ഉണ്ടാകുന്നതാണ് താങ്ക് യു